ഹലോ പേര് സ്ഥിതി എല്ലാവർക്കും നമ്മൾ എക്സ്പ്ലൈ സീരീസിന്റെ അറുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വുഡ്ലാൻഡ് മാൻഷൻ എക്സ്പ്ലോർ ചെയ്യും നമ്മൾ കഴിഞ്ഞ ലെസ്പ്ലേ സീരീസിൽ നമ്മൾ ഇരുപത്തഞ്ചാമത്തെ എപ്പിസോഡിന് മുമ്പ് തന്നെ ആ മാച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതായിരുന്നു പക്ഷേ ഈ സീരീസിൽ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അധികം ടൈമെ ചെയ്യാതെ നമുക്ക് അതിലോട്ടുള്ള ജോലി നോക്കാം അപ്പൊ നമുക്കൊരു മാൻഷൻ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ലൊക്കേഷൻ ഉള്ള ഒരു മാപ്പ് കണ്ടുപിടിക്കണം അത് നമുക്ക് കാർട്ടോഗ്രാഫറിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്റെ ട്രേഡിംഗ് ഹാളിൽ പക്ഷെ കാർട്ടോഗ്രാഫർ ഇല്ല അപ്പോൾ ഞാനൊരു കാർട്ടോഗ്രാഫി ടേബിൾ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് നേരെ നമ്മൾ ട്രേഡിംഗ് ഹാളിലോട്ട് പോകാം ഒരു ടബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്റെ എമർ എല്ലാം ഞാൻ വെള്ളിട്ട് എടുക്കാം മറ്റേ അതും കൊണ്ടുപോയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അടുത്ത് എത്ര എമർട് ബ്ലോക്ക് ഉണ്ട് ഞാനിപ്പോൾ റിച്ച് ആണ് ഇവിടെ ഇവിടെ ഒരു വില്ലേജർ ഉണ്ട് ഞാൻ ട്രേഡ് ചെയ്യാത്തത് നിങ്ങൾ കുറച്ചൊരു പറഞ്ഞു നമുക്ക് ഇവന്റെ അടുത്ത് ഈ ബ്രിക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല അവൻ്റെ അടുത്ത് അപ്പം ഇത് പൊട്ടിക്കുമ്പോൾ അവന്റെ ആ ട്രേഡ് മാറിക്കോളും അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ ഈ കാർട്ടോഗ്രാഫി ടേബിളോടെ വെക്കാം അപ്പൊ ഇനി കാർട്ടോഗ്രാഫർ ആയിക്കോളും ഇനി ഞാൻ കുറച്ച് ട്രേഡ് ചെയ്തിട്ട് ഇവന്റെ ലെവൽ മാറ്റണം ആ ഒരു മാപ്പ് തരുന്നതുപോലെ ട്രേഡ് ചെയ്യണം നമുക്ക് അടുത്ത ലെവലായിട്ടുണ്ട് പുതുതായിട്ട് അൺലോക്ക് ആയത് കുറച്ച് ഗ്ലാസ് പെയിനും പിന്നെ ഓഷൻ എക്സ്പ്ലോറർ മാപ്പും അതിനകത്ത് നമുക്ക് മോണിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആൾറെഡി മോണിമെന്റ് കണ്ടുപിടിച്ചതാണ് ഞാൻ കുറച്ചും കൂടി ട്രേഡ് ചെയ്യാം അവൻ ലോക്ക് ചെയ്തല്ലോ ഇനി അവരുടെ വെച്ച് വാങ്ങാൻ പറ്റുന്ന വേറെ ഒന്നും ഇല്ല ഞാൻ കുറച്ച് ഗ്ലാസ് പാൻ ഉണ്ടാക്കാൻ അവൻ ഏത് ലെവലാണ് ആ ഒരു മാപ്പ് തരുന്നത് എന്റെ കൈ ഗ്ലാസും ഇല്ല പക്ഷെ ഒരുപാട് സാൻഡ് ഉണ്ട് എന്റെ കയ്യിൽ അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ചും കിടത്തിട്ട് നമ്മളെ സൂർപ്പർ സ്മെൽഡുകളിൽ കൊണ്ട് സ്മെൽ ചെയ്യാൻ വെക്കാം അത് സ്മെൽറ്റ് ആയിട്ട് ആ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ് പേന ആക്കിയാൽ മതി അത് സ്മെൽറ്റ് ആവുന്നുണ്ട് ആ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ആത്മാവിനെ കണ്ടുപിടിച്ചായിരുന്നു നിങ്ങൾ മിക്കവരും ഇത് ഒറിജിനൽ ആത്മാവ് അല്ലെന്നാണ് അപ്പൊ പിന്നെ ഒറിജിനൽ ആത്മാവ് എവിടെ പോയെന്ന് എനിക്ക് ഐഡിയ ഇല്ല ഇവൻ എങ്ങനെ എന്റെ ബേസിന്റെ അത് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഇവിടെയുള്ള ഈ ക്യാബിനകത്താണ് അവ നിന്നത് ഞാൻ താഴ്ങ്ങി നോക്കട്ടെ വേറെ ഏതെങ്കിലും ആത്മാവോടെ നിൽക്കുന്നുണ്ടോ ഇതാ ഒരു ക്രീപ്പർ നിൽക്കുന്നത് താഴെ അവനെ ഞാൻ എവിടെ നിർത്തിയിട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ പിന്നെ അവനെ കാണൂല അവന്റെ പേരെ പോലെ തന്നെ ആത്മാവായിട്ട് പോകും ഓക്കെ ഇവിടെ ഏകദേശം സ്മിറ്റ് ആയിട്ടുണ്ട് ഞാനത് എടുത്തിട്ട് അതിനാസ് പേനാക്കിയാക്കാം ഇനി ഇതുകൊണ്ട് ട്രേഡ് ചെയ്യാം ഞാൻ അതെല്ലാം ട്രേഡ് ചെയ്തു ഇനി അടുത്ത ലെവലാവും അടുത്ത ലെവലായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആ ഒരു മാറ്റിലോട്ട് പോലുള്ള മാപ്പ് തരുന്നുണ്ടാവാൻ അത് കുറച്ച് കമ്പസർ ഉണ്ടാക്കേണ്ട വരേണ്ടി വരും അപ്പൊ ഒന്നും കൂടി പൈസ കൊടുപ്പാം കമ്പസർ ഉണ്ടാക്കാൻ കുറച്ച് അയണം വേണം പിന്നെ റെസ്പോൺ ഡസ്റ്റ് അല്ലേ കുറച്ച് ഡസ്റ്റ് എടുത്തേക്കാം അതിനെ ടൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ഇവിടെ ട്രേഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ആ ഒരു മാപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് മിക്കവാറും എന്തായാലും പത്ത് രണ്ടായിരം ബ്ലോക്ക് ദൂരെ ആയിരിക്കും അത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം അങ്ങനെ നമ്മൾ ആ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബേസിലോട്ട് പോയിട്ട് എന്റെ ഇൻമെന്ററേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ടുള്ള ജേർണി തുടങ്ങാം എന്റെ വാല്യൂബിൾ പെട്ടി കാണാൻ ഈ നെതറായിട്ട് ഇങ്ങനെ കണ്ട ഞാനിപ്പോ റിച്ച് ആണ് ഇവിടെ ഓക്കെ ഞാൻ എൻ്റെ ഇൻമിറ്റർ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ മാപ്പിനെ ഓഫ് ആൻഡ് പിടിച്ചിട്ട് ഇനി എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കി പോവാം ഇപ്പോൾ ഡോട്ടുള്ളത് നോർത്തിലാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സൗത്തിലോട്ടായിരിക്കും പോകേണ്ടത് ഞാൻ എന്തായാലും കുറച്ച് ദൂരം ഒന്ന് സൗത്തിലോട്ടൊന്ന് പറഞ്ഞു നോക്കാം എന്റെ എലാക്ട്രി കുഴപ്പമൊന്നുമില്ല എൻ്റെ അതിൽ റോക്കറ്റും ഉണ്ട് എന്തായാലും നമുക്ക് ഒരുപാട് ദൂരെ ഇവിടെ നിന്നോട് പോകേണ്ടി വരും പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഞാനൊരു ഷിപ്പ് കണ്ടു ഇതിനകത്ത് ഉണ്ടോ നോക്കട്ടെ ആ ഒരു ട്രഷർ മാപ്പ് ഇനി കിട്ടി കഴിഞ്ഞാൽ ആ ഒരു കോണ്ടു വീട്ടാണെങ്കിൽ ഇനി ഉണ്ടാകാൻ പറ്റിയ പെട്ടിക്കകത്ത് ഈ പെട്ടി പെട്ടിങ്ങനെ തുറക്കാൻ പറ്റുന്ന ചിലപ്പോൾ ലാഗടിക്കുന്ന ഗെയിം കുറച്ച് നേരം കഴിയുമ്പോഴേ ആ ഒരു പെട്ടി തുറന്നു തുറന്നുവരുള്ളൂ ആ പെട്ടി തുറന്നു വന്ന് അതിനകത്ത് ഒരു മാപ്പുണ്ട് യെസ് അത് വെച്ചിട്ട് എനിക്ക് വേറൊരു ട്രഷറോടെ കണ്ടുപിടിക്കാൻ പറ്റും ഇതാ വേറൊരു പെട്ടിയുടെ താഴെ തോന്നുന്നു കാണണം ഇതായിരുന്നു ശരിക്കും ഗോൾഡ് ഉണ്ട് ആൾറെഡി ഞാൻ റിച്ച് ആണ് അതിനിടയ്ക്ക് ഞാൻ പിന്നെ റിച്ചായി ഇനി നമുക്ക് സൗത്തിലോട്ട് വച്ച് പിടിക്കാം കുറച്ച് ദൂരം കൂടി പോയിട്ട് ആ ഒരു മാപ്പ് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇവിടെ വെച്ചിട്ട് വച്ചിട്ട് തുറന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലം തന്നെ പിന്നെയും കാണിക്കും അതുകൊണ്ട് ആ ട്രഷർ മാപ്പ് ദൂരോട്ട് പോയിട്ട് തുറക്കുന്നതായിരിക്കും നല്ലത് ആ ഡോട്ടിനൊരക്കവും ഇല്ലല്ലോ ഒരുപാട് നേരം കൊണ്ട് ഞാൻ തുറക്കുകയാണ് നമ്മുടെ മേസാ ഭയം വരെ ഞാൻ എത്തി സാധാരണ ഈ മാഷൻ നല്ല ദൂരോട്ടാണ് സ്പോൺ ആവുന്നത് എന്തായാലും ഇവിടെ റൂൺ പോട്ടിളുണ്ട് ഗോൾഡ് ഞാൻ കൊണ്ടുവന്ന് ഇന്ന് മുതൽ എന്റെ ഗോൾഡ് ഈ പെട്ടിക്കകത്ത് കുറച്ച് സബ്സിഡിൻ ഉണ്ട് സബ്സിഡി ഞാൻ വെച്ചിരിക്കാം ഒബ്സിഡീനെ എപ്പോഴും മാങ്ക് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഴായിരം ബ്ലോക്ക് ഞാൻ പറഞ്ഞു ഒന്നും കണ്ടിട്ടില്ല ഞാനിത് കറക്റ്റ് വഴി കൂടി തന്നെയാണ് എന്താ പോകുന്നത് എന്റെ റോക്കറ്റ് കംപ്ലീറ്റ് തീർന്നു ഇനി ലാൻഡ് ആയിട്ട് എന്റെ റോക്കറ്റ് ഒന്ന് റീഫിൽ ചെയ്യണം കുറച്ച് ആമയം ഉണ്ടല്ലോ എന്റെ റോക്കറ്റും ഫില്ല് ചെയ്തിട്ട് എന്റെ ഷൽക്കർ ബോസിംഗ് എടുത്ത് അതിനകത്തുനിന്ന് എന്റെ ഷെയർ എടുത്തിട്ട് ആഴോട്ട് പോയി കുറച്ച് ഗ്രാസ് ഒന്ന് വാങ്ങിച്ചെടുത്തിട്ട് ആ മര ഞാൻ ബ്രീഡിയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ മേരെ പാട്ടിന് പാട്ടിന്ന് പോയി യുവന്മാർക്ക് തിന്നാൻ കൊടുക്കാം അപ്പൊ കുറച്ച് എഗ്ഗ് കിട്ടുവാണിക്ക് യുവമാരെ കണ്ടുപിടിക്കാ എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പൊ മുട്ട ഇടുകാരെങ്കിലും ആ അതാ മുട്ട ഇട്ടിട്ടുണ്ടവര് ഒരുപാട് മുട്ടയുണ്ട് എല്ലാം വാങ്ങി തെർത്തേക്കാം ആറുമൊക്കെ ഉണ്ടാക്കാൻ ആവശ്യം വരുത് നാലെണ്ണ കിട്ടി അതടുത്ത് പെട്ടിക്കാത്ത വെച്ചിരിക്കാം ഇനി മുണ്ടും ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തിട്ട് ബാക്കി കൂടി നമുക്ക് പറഞ്ഞു നോക്കാം ഇതെന്തോ ഡ്രൗണൊക്കെ തന്നെ മേള കിടന്ന് പോണെന്ന് നല്ല സ്ഥലം പക്ഷെ എത്ര പേര് പെട്ടി എന്തെങ്കിലും ഉണ്ട് ആ ഞാൻ ഈ മാംഗ്രോവ് ബയോമത്തി പതിനായിരം ബ്ലോക്ക് ഞാൻ വന്നു ഇപ്പോഴും ആ മാപ്പിനൊനക്കവും ഇല്ല ഞാൻ തെറ്റായ വഴി കൂടിയാണ് പോകുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇരുപതിനായിരം ബ്ലോക്ക് വരെ നോക്കാം എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകാം എന്നിട്ട് വേറെ വല്ല വഴിയിലോട്ട് ഇങ്ങോട്ട് വരാം ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് കണ്ടു എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ ഇവിടെ ഇതിനകത്ത് പുതിയ മറ്റേ മോബ് കാണല്ലോ ഞാൻ എന്റെ ചെസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ട് താഴെ ഇറങ്ങി നോക്കട്ടെ എന്താണ് അവസ്ഥയെന്ന് ഇതിനകത്ത് ആരുമില്ല ഇതിനകത്തും ആരുമില്ല ഇവിടെ നിന്നും ആരുമില്ല പക്ഷെ എന്റെ മേളോട് കയറി കഴിഞ്ഞാൽ മറ്റേ ഹോർണ് കിട്ടിയെ ഞാൻ പെട്ടെന്ന് ഇലക്ട്രോക്ക് മാറ്റിയിട്ട് മേലോട്ടൊന്നും പറഞ്ഞു നോക്കട്ടെ േ എന്നകത്ത് വെട്ടിക്കകത്ത് അതായിരിക്കുന്നു ഹോർണ് കുറച്ച് അയണുണ്ട് ഓക്കെ ഉരിക്കട്ടെ ഇനി പോവാം ഈ ഹോർണ് പുതിയ സൗണ്ട് പുതിയ സൗണ്ട് പുതിയ സൗണ്ട് പിന്നെ ഒരു റോയിൻ്റെ ബോട്ടിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ലൂട്ടിയെതേക്കാം ഗോൾഡ് ഇല്ല എന്റെ കയ്യിൽ പാവമാണ് ഞാൻ ഈ ഒരു ഗോൾഡ് ഒന്ന് എടുത്തേക്കാം ഇവിടെ പെട്ടിക്കകത്ത് പിന്നെ ഗോൾഡ് വിളക്കി എനിക്ക് മാപ്പ് അവിടെ അയ്യോ ഞാൻ ട്രഷർ മാപ്പ് ഓപ്പൺ ആക്കി ആ അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊന്നും മേഞ്ചേണ്ടിവരുമല്ലോ അത് ഇവിടെ അടുത്ത് കാണിക്കുന്നുണ്ട് എവിടെയോ എന്നാൽ ഞാൻ രണ്ട് മാപ്പും കയ്യിൽ പിടിക്കും എന്റെ അടുത്താണ് കളി ആ ഡോട്ട് ഇപ്പൊ താഴോട്ട് വന്ന ആ ഡോട്ട് മോഴലായിരുന്നില്ലേ അത് ഞാൻ കൈ മാറ്റി പിടിക്കുന്നുണ്ടാണ് ഇല്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞു വന്ന സ്ഥലം ആദ്യം ഇവിടെ പോവാം അപ്പൊ ഞാനിന്ന് തിരിച്ചുപാർന്ന് നോക്കട്ടെ എങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ആയിരുന്നു ആ ആ മൂവ്മെന്റ് കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇനി അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ട്രഷർ ഒന്ന് കണ്ടുപിടിക്കണം ഒരു ഹാർട്ട് സീമോ അപ്പോൾ ഞാൻ തിരിച്ച് പോകണം തോന്നുന്നു ആയിരം ബ്ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം കണ്ടുപിടിക്കാം നമ്മൾ ബേസിലോട്ട് പോകുമ്പോ ആ ട്രഷർ കണ്ടുപിടിക്കാം അതാണ് നല്ലത് ഇതെന്ത് രണ്ട് വുഡ് മാത്രം ഇവിടെ ചില്ലെന്ന് ചുമ്മാ ബാക്കി ഓ ഷിപ്പ് ഷിപ്പ് അടി കിടക്കുന്നത് അടിയിലോട്ട് പെട്ടി പെട്ടി ഈ ചവർ എത്ര എന്റെ പെട്ടിന്റെ ഞാൻ ഒന്നുകൂടെ ആക്കാം ഞാൻ കംപ്ലീറ്റ് സോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളത് ആക്കി ഞാൻ അടുത്ത് തോന്നുന്നു തോന്നുന്നത് അവരക്കണം വലുതായി ഇനി കുറച്ച് ദൂരം കൂടെ കാണുള്ളൂ ഇനി ഡാർക്ക് ഫോറസ്റ്റ് കാണണം സാധാരണ അതിനകത്താണ് ഫോൺ ആവുന്നത് ഇപ്പൊ ഇവിടെ പോഷണേ കാണുന്നുള്ളൂ ഇവിടെ ഒരു മോണുമെന്റ് ഉണ്ട് ആ മാപ്പ് വരച്ച് തുടങ്ങി ആണ് എത്താറായി 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 എത്തിയിട്ടുണ്ട് ഇരിക്കുന്ന സംഭവം ഞാൻ ഇനി എങ്ങോട്ടെങ്കിലും പോയി ലാൻഡ് ആവാം ഇതിപ്പോ കംപ്ലീറ്റ് ഈ ഒരു ഡാർക്ക് ഫോറസ്റ്റ് അല്ലേ ഇരിക്കുന്നത് കൊറച്ചാ സ്പ്രോസ് ബോമിലും കുറച്ചാ ബെർച്ച് ഫോറസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇവിടെ തീപിടുത്തു തുടങ്ങി ഇതിന്റെ എൻട്രൻസ് എവിടെയായിരുന്നു ഇനി ഞാൻ ഇലയാട്ടിട്ടിരുന്ന പണി കിട്ടും അതുകൊണ്ട് ഞാൻ എന്റെ ഫെസ്റ്റിളെത്തിട്ടിരിക്കാം അതാണ് നല്ലത് കൂടെ എന്റെ ടോട്ടോ കയ്യിൽ പിടിച്ചിരിക്കാം നമുക്ക് അതിനകത്ത് തീ പിടിക്കുന്നു ഞാൻ എത്തിയിട്ടില്ല എന്നിട്ട് അകത്ത് തീ പിടിക്കുന്നു ഞാനിവിടെ വന്നപ്പോ തന്നെ ഇവിടെ തീ പിടിക്കുന്നത് നിന്ന് കത്തുന്നതിനകത്ത് ഞാനത് എക്സ്പ്ലോർ ചെയ്ത് തീർന്നുല്ലോ നിന്ന് കത്തുന്നു തീ പിടിച്ച് കത്തുന്നു എല്ലാം നിന്ന് കത്തന്ന് കാടുമ്പ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഇവിടെ വന്നതേ ഉള്ളൂ അതിനകത്ത് ലൂട്ടിയാനായിട്ട് ഞാൻ വന്നതേ ഉള്ളു എല്ലാം നിന്ന് കത്തുന്നു എല്ലാം നിന്ന് കത്തുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്തില്ലാവ എവിടെന്ന സ്പോൺ ആയത് ഈ ലാഭേണെന്ന് തോന്നുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ഇലക്ട്രാളാ ഇലക്ട്രാളാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഞാനായിരുന്നു ഒരു സൈഡ് മുഴുവൻ നിന്ന് കത്തണ ഇവിടെ ഇത് കത്തി തീർന്നിട്ടേ പോകുന്നുള്ളതായിട്ടു എന്നാ നല്ല രസം കാണേ എല്ലാ ഒരു സൈഡും കംപ്ലീറ്റ് കത്തി തീർന്നു അവിടെ അവിടെ തോ അവിടെ വേറെ എടുത്ത് കത്തുന്നു എന്തോന്ന് പറ്റിയത് ഈ ഗെയിമിന് ഇത് ഞാൻ കത്തി തീർന്നിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളു ഇങ്ങനെ തന്നെ പോകുന്നത് ഡേഞ്ചറാണ് ഞാനും കൂടി നിന്ന് കത്ത് എന്റെ സീഡിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മേളി കടന്ന ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നിന്നിങ്ങനെ കത്തുന്നതാണ് ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ലാവേം കൂടെ ഒരുമിച്ച് സോണയായി കാണാം എന്റെ ട്രീ ഇതേപോലെ നിന്ന് കത്തുന്ന ആരും നിങ്ങൾ നോക്കി നോക്ക് അന്ന് നേരത്തെ സ്പൈ സീരീസ് ഈ ഗെയിമിന്റെ കാര്യം ഒന്നും പറയാൻ പോലോ വേണ്ട അപ്പൊ എന്റെ ബേസിനകത്ത് ഞാൻ ലാവയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ ഞാൻ അറിയാതെ എങ്ങനെ പ്ലേസ് ചെയ്ത് ഇത്രയും കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അണയ്ക്കാൻ ഞാൻ ഒരുപാട് പാടുപെടും ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ എന്നാണെങ്കിൽ തീരുവല്ല അത് കുറെ ബുഷക്കാ വെറുതെ കത്തി പോകുന്നത് അതെല്ലാം നമുക്ക് യൂസ് ആയാലും ലക്കില്ല പറഞ്ഞൊരു കാര്യമില്ല എന്തായാലും ഞാൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ല ഇതിനകത്തുള്ള മാർക്കല്ല ഇന്ന് ബോർ ദിവസമാണ് അപ്പം ഞാനും കൂടെ കയറി ചെന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ബോറാക്കി കൊടുക്കാം ഈ കത്ത് നമുക്ക് നോക്കണ്ട കിട്ടുന്നതൊക്കെ പറയും കൊണ്ട് നിന്റെ വീട് നിന്ന് കത്തുനിന്ന് നീ ഇവിടെ ചെസ്സ് നോക്കിക്കൊണ്ടു നിൽക്കുന്ന പെട്ടിക്കത്തല്ലെന്നുണ്ട് കുറച്ച് മ്യൂസിക് ഡിസ്ക് ഉണ്ട് ഒരു ബക്കറ്റും ഉണ്ട് ബക്കറ്റ് എനിക്ക് വേണ്ട ആ ബക്കറ്റ് അടുത്ത് വെള്ളം കൊരി മുഴുവൻ നിന്ന് നോയിക്കൊണ്ടിരിക്കുന്നു എന്നെ കത്തിക്കരുത് പ്ലീസ് ഊ എന്നെ അതിന്റെ ബേസ് കത്തണം നീ വല്ല കാണണ ഇവിടെ അവൻ നിന്നങ്ങനെ ചില്ല ചെയ്യാണ് ഇവിടെ നിന്നുണ്ട് ഇവിടെ വീട് മുഴുവൻ നിന്ന് കത്ത് പോവാം എന്തായാലും നമ്മൾ ഇതുവരെ വന്ന് അത് പിന്നെ നമുക്ക് കംപ്ലീറ്റ് ലൂട്ട് ചെയ്തിട്ട് പോവാം നിങ്ങൾ ക്ലാരിപ്പിക്കാത്തടാ മനുഷ്യനെ ഓ അയ്യോ ഈ പുതിയ മോബ് യുവമാരെ രക്ഷപ്പെടുത്തണമല്ലേ ഈ യുവരെ രക്ഷപ്പെടുത്തണം ഇട വീട് കെത്തണം എല്ലാവരും ഇറങ്ങി വാടാ വീട്ടിൻ്റെ വെളിയിൽ വെളിയിലോട്ട് ഇവന്മാരെ എന്നെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യിപ്പിക്കും ഇവന്മാരെ ഐറ്റം പറഞ്ഞാൽ കൂടെ അവർ തോന്നുന്നു അങ്ങനെ എന്തോ ഇല്ലേ എടാ വീട് നിന്ന് എത്തണമെന്ന് അല്ലല്ലേ ഇത് കോബിൾസം ഉണ്ടല്ലേ ഇവിടെ ചെയ്യൂടെ വരുന്നുള്ളൂ കോബിൾ സെവൻ അതിൻ്റെ കുഴപ്പമില്ല കോബിൾ സെവണുണ്ട് കുഴപ്പമില്ലല്ലേ ഒരാൾ പക്ഷേ ഉള്ളിട്ടിറങ്ങി എൻ്റെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ലീഷ് കയ്യിലില്ല ലീശ് കയ്യിലില്ല സ്ലൈം സ്ലൈമുണ്ടാകുക കയ്യിൽ പെട്ടി സ്ലൈം 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 ആ സ്ലൈം ഉണ്ട് സ്ലൈം ഉണ്ട് അപ്പോൾ നമുക്ക് ലീഷ് ഉണ്ടാക്കാം ലീഷ് ഉണ്ടാക്കാം പിന്നെ വേറെന്തൊക്കെ വേണം സ്ലൈമും സ്ട്രിങ്ങും വേണം സ്ട്രിങ്ങ് എൻ്റെ ഇല്ലല്ലോ പക്ഷെ സ്ട്രിങ് നേരത്തെ പെട്ടിക്കകത്തുണ്ടായിരുന്ന പിന്നെ മുതൽ തീ കത്തി കത്ത് വരുന്നു ആ വരെ അവിടെ നിന്ന് പെട്ടെന്ന് പുടഫ ഫുതി പെട്ടെന്ന് പുടഫ ഫുതി രക്ഷാപ്രവർത്തനം ആ സ്ട്രിങ് 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 ഇതിനകത്തുണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് ഒരാളെതിനെ രക്ഷപ്പെടണം അതിനൊന്ന് എനിക്ക് തിരിച്ച് ബേസോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലേ കുഴപ്പമില്ല ഇതിനകത്ത് നിന്ന് വിളിയിട്ടിറങ്ങണം അതിനെ ഇവിടെ ഡോറിൻ്റെ ഇട്ടിട്ട് ഓക്കെ രണ്ട് ലീഡ് ഉണ്ടായിട്ടുണ്ട് വാ 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 നീ വാ നീ വാ 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 വിളിട്ടോ വെള്ളിട്ടോ വെള്ളൂ കേട്ടോ നിങ്ങളുടെ ബേസ് നിന്ന് കത്തന്നു ഇവിടെ ദുഃഖണ്ടേ വിളിയിട്ടിറങ്ങി വാ വിളിട്ടിറങ്ങി വാ ഓക്കെ നീ നീ പൊക്കോ 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 ഓടിപ്പൊക്കോ ഇവിടെ നിൽക്കണ്ട ഇറങ്ങി വാ ഇറങ്ങി വാ നിന്നെ ഇവിടെ അയച്ചു ഇവിടെ കൊക്കോ രക്ഷപ്പെട്ടോ അതത്തോട്ട് കയറി വരരുത് തീയത്തണ് ഇവിടെ പോരത്തും വേറെ ഒരുത്തും പോകുന്നു ആദ്യ ഇതിനകത്തുള്ളവരെല്ലാം വിളിട്ട് ഇറങ്ങാം എവിടെ വാ 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 വിളു ഇവിടെ ബൈസ് നിന്ന് കത്തു ക്രീപ്പർമാരി എല്ലാം പോകുന്നു വാ വാ രണ്ട് രൂപ രണ്ടു രൂപ രണ്ട് രൂപ ഉയ്യു ദു കത്തി കത്തി കത്താറായി അത് ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ ഓക്കോ നീൻപൊക്കോ ഇനി എത്ര പേരുണ്ട് ഇനി എത്ര പേരുണ്ട് എൻ്റെ ലീസ്റ്റ് ഒന്ന് പോയല്ലോ നീ വാ നീൻ വാ 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 ഇറങ്ങി വാ ഇറങ്ങി വറങ്ങി വറങ്ങി വയ്യോ കത്തി 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 ഓർത്തം കൂടെ ഉണ്ട് ഓർത്തം കൂടെ ഉണ്ട് ഓരോ കൂടെ ഇവിടെ തോന്നുന്നു വേറെ ഇല്ലല്ലോ ഇനിയും അന്നകത്തോടെ ഇനിയുമുണ്ട് ഇവിടെ ഉള്ളതെന്നെ ആദ്യം നീ വാ നീ വാ നീ വാ നീ വാ നീ വാ നീ വാ എടാ പാട പേസ് വന്ന് ഇടത്തിനൊന്ന് പൊടി ഇത് സോമിയും കയറി ഓർമ്മ

ഇതിനകത്ത് ഓ നീ വാ വിള വാട്ട് വാട്ട് വാ 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 അയ്യോ എൻ്റെ എൻട്രൻസ് അങ്ങോട്ട് അങ്ങോട്ട് വഴിയില്ല അങ്ങോട്ട് വഴിയില്ല അങ്ങോട്ട് വഴിയില്ല വഴി പോ വാ 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 വിളിയോട്ടോ വിളിട്ടോ വിളിട്ടോ അയ്യോ നീട്ടോ ഓക്കോ അയ്യോ കത്തി കത്തി ഇങ്ങ കത്താറായി നീങ്ങ നീ നീ ഇങ്ങോ ഇങ്ങോ അങ്ങോ അങ്ങോ ഇവിളിയോട്ടോ ഇവിളിയോട്ടോ ഇങ്ങോട്ട് പറഞ്ഞിടന്നോ ബാ നീ ഇവിടെ നിന്നോ നീ ഇവിടെ നിന്നോ ഇനി ആരും അയ്യോ കത്തി കത്താറായിരുന്നു ഇനി വേറെ റൂം ഉണ്ടോന്നു ഇതേപോലെ ഇതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് എല്ലാം കത്തിപ്പോയി ഇവിടെ ഇനി വേറെ ആരുമില്ല എൻ്റെ പെട്ടിയെല്ലാം ഇവിടെ നിന്ന് എടുക്കുക ഞാൻ അത് പറഞ്ഞോ ഇവിടെ നിൽക്കല്ലേ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വാ ഇവിടെ ഇവിടെ ഡേഞ്ചറാണ് നീ വാ 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 ഇവിടെ 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 ഇന്നു ഇവിടെ ഇന്നോ ഇനി 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 എത്ര പേരുണ്ട് ഇവിടെ ഇനി ഒരാളും കൂടിയുണ്ട് ഇങ്ങോട്ട് തോന്നിക്കുന്നു വാ 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 വീൻ വാ വിളോട്ടോ വെള്ള വെള്ളോട്ടോ വല്ല ഇനി ആരുമില്ലെന്ന് തോന്നുന്നു അകർത്ത് സോംപീസ് ഉള്ളതാ മരുന്നൊന്നും കത്തിട്ട് ഇവിടെ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ ബാക്കി ഇവിടെ ലൂട്ടിയാ വേറെ ഏതെങ്കിലും റൂം ഇനി ബാക്കി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്ന വഴി അങ്ങോട്ടാണ് അതൊരു എൻട്രമേ നിൽക്കുന്നത് എടാ എൻടർമാനെ ഇറങ്ങി ഓർഡർ ഇവിടെ നിന്ന് ഇതെന്തോന്നു ഇവിടെ ഒന്നുമില്ല ആവശ്യമുള്ള ഇതിനകത്ത് ക്രീപ്പറൊക്കെ കാണും ഇനി ആരുണ്ട് ഇനി ആരുണ്ട് ഒരു ക്രീപ്പർ അതിനകത്ത് നിൽക്കുന്നു ഇത് കത്തിക്കത്തി പോകുന്നു ഇത് മുഴുവനും ഇനി രണ്ടാമത്തെ നിലയിലിട്ടൊന്നും പോകണമല്ലോ ഇന്നത്തെ എപ്പിസോഡിന് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവിടെ എന്തെങ്കിലും അടിച്ചമാറ്റം ഉണ്ടോ നോക്കി വന്നാൽ ഞാൻ ഇവിടെ രക്ഷാ പ്രവർത്തനം ബാക്കിയൊക്കെ ഇവിടെയൊന്നും ആ ഒരു വിൻഡിക്കേറ്ററിനെ കാണുന്നില്ല ഈയ്യൂ ഇവിടെ മുഴുവനും കത്തി തീർന്നു ഉയ്യോ എന്തോന്ന് എല്ലാം ഇവിടെ എല്ലാം നിന്ന് കത്ത് വെളിയിലൊക്കെ തന്ന മരം നിന്ന് കത്തുന്നു കുറച്ച് ബുക്ക് ഷെൽഫ് ഇരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുപോയി ഇതിനെ വെറുതെ കത്തിച്ച് കളയേണ്ട ബുക്ഷെൽഫൊക്കെ ഞാൻ കൊണ്ടുവന്നു ഓക്കെ ആ സൈഡിൽ ഞാൻ വേറെ ആരുമില്ല എന്നെ ഇങ്ങോട്ടുകൂടെ നോക്കാം ആ സൈഡിലോട്ട് ഇനി മാച്ചിനെ ഇല്ല ഇത് വേറെ ഒന്ന് നിൽക്കുന്നു ഓക്കെ 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 കുഴപ്പമൊന്നുമില്ല 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 ഉയ്യൂ അമ്മൂറ്റി കത്തുന്നു ഇവിടെ ഈ സൈഡ് എല്ലാം കത്ത് തീർന്നു ഇവിടെ എല്ലാം ഒരു ലാവ എവിടെയോ ഒരേ ഒരു ബക്കറ്റ് ലാവ സ്പോൺ ആയതുകൊണ്ടാണ് ഇത് മുഴുവൻ ഇവിടെ നിന്ന് കത്തുന്നത് ഇങ്ങനെ ഞാൻ തിരിച്ചവിടെ പാർക്കോറുണ്ട് ഇവിടെ പാർക്കോറുണ്ട് ഏ അവിടെയായിരുന്നു അമേര് പൂട്ടി ഞാൻ അവന്മാരെല്ലാം വെളിയിലോട്ട് പറഞ്ഞു വിട്ടു ഇനി ഇവിടെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് ഇതെല്ലാം കത്തി തീർത്ത് അയ്യോ ഇതെല്ലാം കത്ത് തീർന്നില്ലല്ലേ അവന്മാരെല്ലാം വെളിയിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അവൻ്റെ അമ്മ അവരെല്ലാം സേഫ് തന്നെ അവന്മാരെല്ലാം സേഫ് തന്നെ എന്തോ നിൽക്കുന്ന എല്ലാവരും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു ഈ എൻ്റെ ഒക്കെ എത്രയും കത്തിപ്പോയി ഇവിടെ ഉള്ളായിരുന്നു ചുമ്മാ ഞാൻ ഞാനിവിടെ നോക്കാൻ പോകാ ഞാനിത് ഇത്രയും പോയി ഈ ഒരു സൈഡ് മുഴുവനും കൂടാതെ ഒരു സൈഡ് കാട് മുഴുവനും കത്തി തീർന്നു ഇതാ ഇവിടെ ഒരു ലാവ ഉണ്ടായിരുന്നുണ്ട് ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു ബക്കറ്റ് ലാവയാണ് ഇത് കംപ്ലീറ്റ് കത്തിച്ച തീർത്തത് അതാ ഇവിടെ പമ്പിനു ഫാർമൊക്കെ ഇരിക്കുന്നു ഈ റൂമിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്തോ ഇവിടെ ആരെങ്കിലും ഉണ്ടാകും ഇത് പഴയ റൂമി തന്നെ ആ ഇവിടെ ആരുമില്ല ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പാരും കരിഞ്ഞു പോയെന്നു ദൂമിക്കുന്നു പോയി നിന്റെ ബേസ് കത്തുന്ന പോലും കാണുന്ന കൊട കൊട കൊടോയോ മല പേടിക്കാം ഞാൻ പോണെ അയ്യോ ഓരോന്ന് മാർ ചെസ്റ്റ് പൊള്ളിട്ട് ചെസ്റ്റ് പുള്ളിട്ട് ചെസ്റ്റ് പുള്ളിട്ട് തീർന്നില്ല തീർന്നില്ലേ ആ വരുന്ന തീർത്ത് നിന്ന് തോന്നണം ആ എല്ലാവരും തീർത്ത് ഇത് കത്തി തീർന്നില്ല കംപ്ലീറ്റ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് അത് അതോ നമ്മൾ സേഫ് ആയിട്ട് തോന്നുന്നു എല്ലാവരും അതെല്ലാവരും ഇവിടെ തന്നെയാണ് നാലുവെഞ്ചൊരു ഇതായി ഇവിടെ നിൽക്കുന്നത് അതുപോലെ പോലെ നിൽക്കുന്നത് അങ്ങോട്ട് എല്ലാവരും പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇവിടെ ഡേഞ്ചറാണ് അതൊക്കെ ഇവിടെ മരങ്ങൾ കത്തി പോകുന്നതാണ്ട ഇതെന്തായാലും കംപ്ലീറ്റ് കത്തി തീർന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എനിക്കറിയണം ഇതെന്താകുന്ന അവസാനം ഇതാ ഇങ്ങോട്ട് കത്തി വരുന്നതേ ഉള്ളൂ തീർന്നില്ല ഇതിലോട്ടും കത്തി ആരോട്ടെല്ലാം ഏകദേശം കത്തി തീർന്നു ഇങ്ങോട്ടെല്ലാം കത്തി കഴിഞ്ഞതാണ് ഇങ്ങോട്ടല്ല ഒന്ന് രണ്ട് ബ്ലോക്കൊക്കെ ഇവിടെ സർവേ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ എങ്ങനെ ഇരുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നോക്കി നോക്ക് ഞാനി വുഡ് വെച്ചെന്നെങ്കിൽ ബിൽഡ് ഇടങ്ങ് നല്ലോണം സൂക്ഷിക്കണം എവിടെയെങ്കിലും ഒരു തീപ്പൊരി മതി കംപ്ലീറ്റ് നിന്ന് കത്തും ഉയ്യോ എല്ലാം പോകാൻ കത്തി കത്തി ഞാനിവിടെ നിന്നിട്ട് എത്ര വെള്ളം കുരുവെച്ചാലും കംപ്ലീറ്റ് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല അത് കത്ത് നോക്കില്ല ഇത് ഇവിടെന്നായിരുന്നു ഞാൻ പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഈ ടോട്ടം അങ്ങനെ എടുത്തില്ല കയ്യിലോട്ട് കംപ്ലീറ്റ് കത്തിപ്പോയി എല്ലാവരും ഇങ്ങോട്ടും മാറിയില്ല ഇങ്ങോട്ട് മാറിയില്ല ഇങ്ങോട്ട് മാറിയില്ലേ അയ്യോ കംപ്ലീറ്റ് കത്തി അതിൻ്റെ അകം മുഴുവനും കത്തി ഇങ്ങോട്ട് അങ്ങനെ കത്താനുണ്ട് അയ്യോ ഒരാൾ തോന്നിയിട്ട് അതും തീയ്യത്തി ഒന്നും പറ്റല്ലേ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല വെള്ളം വെള്ളം

അയ്യോ നീ ഇതാണെന്ന് ഇത് തനിയ റീസൺ ആവുന്നത് നോക്കി വാങ്ങി നോക്കി 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 വന്ന നോക്കി നോക്കി ഞാൻ ഇവരിച്ച് ബേസിലോട്ട് കൊണ്ടുപോകുന്നു പാവാ ഈ ഒരു സോ നീ എന്റെ കൂടെ വാ എവിടെയാണ് ഒന്ന് ഒരു ക്രീപ്പർ വരുന്നു വരും വല്ല കൂടെ ഒരുമിച്ച് വരുന്നു ക്രീപ്പർ അങ്ങോട്ട് കൂടെ പോയി വാ എന്റെ കൂടെ എന്റെ കൂടെ വാ എനിക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ട് താഴെ താഴെ വാ എവിടെയാണ് വാ അങ്ങോട്ട് വാ നീ നീ ഇവിടെ നിന്നോ കുറച്ചു നേരത്തേക്ക് ഇങ്ങോട്ട് മാറിയിന്നോ ഇത് വേണം കത്ത് തീർന്നിട്ട് ഞാൻ ബേസിലോട്ട് കൊണ്ടുപോകണോ കംപ്ലീറ്റ് തീർന്നു തീർന്നുവിടെ ഇതാ ഇത്രയും നശിപ്പിച്ചത് ഇതാ ഈ ഒറ്റ ലാവയാണ് ആ ഒരു ലാവിനെ ഞാൻ തിരിച്ച് ബേസിലോട്ട് കൊണ്ടുപോകും എൻ്റെ ഒരു ബ്ലാക്ക് ഷ്ൾക്കറിങ്ങ് എടുത്തിട്ട് എന്റെ ഇനിമെന്റി കംപ്ലീറ്റ് കത്ത് വെച്ചിരിക്കാം ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ലാവേക്കാം ഇത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ലാവയാണ് ഇത് എന്റെ പെട്ടി കാത്തിരിക്കട്ടെ നമുക്ക് വീട്ടിൽ കൊണ്ട് ഫ്രെയിം ചെയ്തൊക്കെ പെട്ടി കിടക്കാം ഇതുകൊണ്ട് കത്തി തീരാറായി ഇനിതാ കുറച്ചു കൂടെ ഈ ഒരു കൂടെ ഉള്ളൂ അതും കൂടെ കത്തി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തീർന്നു അതായത് ഇത്രയും കൂടി കൂടെയുള്ളൂ ബാക്കി ഈ അലൈനെയൊക്കെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു ഒരു സംഭവം അടിപൊളിയായിരുന്നു ആ അലൈനെ ഞാൻ ഇങ്ങനെ ബേസിലോട്ട് കൊണ്ടുപോകുന്നു അലേറ്റ വെച്ച് പറഞ്ഞാ എന്റെ കൂടെ പറഞ്ഞോ അതോ ഇടയ്ക്ക് വെച്ച് വിട്ടുപോകും ഇവിടെ എന്തായാലും കംപ്ലീറ്റ് കത്തി തീർന്നു ഇനി ഇനിതാ കുറച്ചുകൂടെ അങ്ങോട്ടും കൂടെ കൂടെയുള്ളൂ ഇനി വേറെ ഒന്നും ഇവിടെ കാണാനില്ല എനിക്ക് എല്ലാം ഞാൻ കണ്ടുകഴിഞ്ഞ് ഇവിടെയുള്ള ഇനി എന്തായാലും ഞാൻ അലേനെ എടുത്തോണ്ട് തിരിച്ച് എൻ്റെ ബേസിലോട്ട് പോകാൻ പോകുന്നു ഞാൻ എവിടെ കൊണ്ട് കിട്ടിയിട്ട് അതിനെ നിങ്ങളെല്ലാരും ഞാൻ തുറന്നു വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ ഒരു കുഴപ്പമില്ല ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം നിങ്ങളെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു കൂട് ഇപ്പോഴും എം ടി ആയിട്ട് കിടക്കുകയാണ് കുറച്ച് സോഫീസിനെ പിടിച്ചാൽ അതിനകത്തിട്ടിട്ട് അതിനകത്ത് പൂട്ടിയിട്ടിരുന്നതായിരുന്നു നിങ്ങൾ ആ ദാ നിൽക്കുന്ന എൻ്റെ ആയി നീ വാ ഇതെ ഫോളോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഇതിൻ്റെ കൂടെ വരോ നോക്കട്ടെ അതിന്റെ കൂടെ വരുന്നില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ടാറ്റിക്സ് നമുക്ക് ചെയ്യേണ്ടി വരും നീ ഇപ്പോഴത്തേക്ക് അത് ഇവിടെ നിന്നോ ഞാൻ തിരിച്ച് ബേസിലോട്ട് പോയിട്ട് ഒരു നെതർ പോർട്ടൽ ഒഴിഞ്ഞങ്ങോട്ട് വരാം നെതറിൻ്റെ റൂഫി കൂടെ ഇതിനെ കൊണ്ടുവന്ന എനിക്ക് എളുപ്പം അല്ലാതെ ഈ ലീഷ്യം പിടിച്ചോണെങ്കിൽ പതിനൊന്നായിരം ബ്ലോക്ക് തന്നെ കൊണ്ടുപോകണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അതുകൊണ്ട് നെതറിൻ്റെ റൂഫ് വഴി വരാം റൂഫ് റൂഫാകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് സ്ട്രേറ്റ് അങ്ങ് നടന്നാൽ മതി ഇവിടെ നിന്നാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇനി ഇവിടെ കുഴപ്പമൊന്നുമില്ല അതെല്ലാം കത്ത് തീർന്നു ഓക്കെ ഇനി ഞാനിനി എന്തൊന്ന് ചേട്ടിനി ഞാൻ എനിക്കൊരു ടോട്ടം കിട്ടി ഇവിടെ നിന്ന് കംപ്ലീറ്റ് ഞാൻ ഇവിടെ എക്സ്പ്ലോറും ചെയ്തു എന്നാലും ഒരു കോർഡിനേറ്റ് എന്ന എഴുതി എടുത്തിട്ട് നെതർ വഴി ഇങ്ങോട്ട് വരാം അതാണ് നല്ലത് ഞാനിപ്പോൾ വരാം കേട്ടോ നീ പേടിക്കേണ്ട ഇവിടെ നിന്നോ ഞാൻ ബേസിലോട്ട് പോയിട്ട് ഒരു പോഡൽ വെച്ചിങ്ങോട്ട് വരും ഒന്നും പേടിക്കാല്ല ഞാൻ ഈ ഹെൽമെറ്റ് മാറ്റി കാണിച്ചു തരാം ഈ താടിനെ നീ ഓർത്ത് വെച്ചിരുന്നോ ഞാൻ ഇപ്പോൾ വരാം എന്റെ ബേസ് നിന്നിങ്ങോട്ടായിരുന്നു ഇതാ കംപ്ലീറ്റ് കത്ത് തീർന്നിട്ടുണ്ട് ഉമ്മ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എങ്ങനെ ഇരുന്നതായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ചുമ്മാ ഇവിടെ കറങ്ങിത്തിന് നിന്നപ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് കത്ത് തീർന്നു ഇനി ഞാൻ ബേസിലോട്ട് പോയിട്ട് പതിനഞ്ചായിരം ബ്ലോക്ക് എനിക്ക് ഇനി പറയണം എന്റെ എലേറ്റർ താങ്ങും താങ്ങോന്നു ഞാൻ എന്റെ ബേസ് എത്തിയിട്ടുണ്ട് ഞാൻ ഇനി പെട്ടെന്ന് താഴോട്ട് പോയിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ചവർ എല്ലാം അങ്ങോട്ട് എറിഞ്ഞിട്ട് എന്റെ ഗാർഡിയൻ ഫാർമർ ഒന്ന് പോയിട്ട് വരാം എൻ്റെ എലേറ്റർ അത് ആറായി പെട്ടെന്ന് ഒന്ന് മെയിൻ ചെയ്തിട്ട് വരാം എന്റെ ഒബ്സഡിന് എടുത്തോട്ട് പോകാം അതാണ് നല്ല അത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരണ്ടെല്ലാം മെയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്നെന്താ പറഞ്ഞാൽ അതു കയറാം ഞാൻ എതിരിലുള്ള കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവാം നമ്മുടെ ബേസിൽ നിന്ന് ആയിരം ബ്ലോക്ക് ദൂരെയാണ് ഓക്കെ അതെ ഇവിടെ ആയിട്ട് വരും ആ ഹോട്ടൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കാം അതൊന്നും സെറ്റ് ചെയ്തു ലൈറ്റ് എടുത്ത് നമുക്ക് കയറി നോക്കാം അവിടെത്തന്നെ പറഞ്ഞു നോക്കട്ടെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മേളയിലാണ് പക്ഷെ ഞാനിത് പൊട്ടിച്ച് താഴോട്ട് കൊണ്ടുവയ്ക്കാം ഞാൻ അവിടെയാണ് എൻ്റെ അലേനെ കൊണ്ട് നിർത്തിയത് അവിടെ ഉണ്ടാവുക ആ അതോ നിൽക്കുന്നു ഇതിനെ പൊട്ടിച്ച് താഴെ കൊണ്ട് വെച്ചിട്ട് അവനെ ഡ്രാഗ് ചെയ്ത് ഇതിനെ തുടർന്ന് കേറ്റാം ഒന്നും കൂടി ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം എല്ലാം കത്ത് തീർന്നു ഇവിടെ ഇനി താഴെ പോയിട്ട് നമുക്ക് ആ പോട്ടങ്ങ് സെറ്റ് ചെയ്തിട്ട് ഈ അലൈനെ നമുക്ക് ബേസിലോട്ട് കൊണ്ടുപോകാം ഇത് അങ്ങ് ലൈറ്റ് ചെയ്യാം നീ അവനെ പുഷ് ചെയ്ത് അതിനെ തുടർന്ന് കേട്ടണം നീ ബാ ഇതിനകത്തോട്ട് കയറ് ആ അതോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പെട്ടെന്നാണ് ലീഷി അങ്ങോട്ട് വന്നിട്ട് ലിശി ലീ ലീഷിവാ നിന്നി നമുക്ക് ആയിരം ബ്ലോക്ക് നടന്നാൽ മതി ആയിരം ബ്ലോക്ക് വലിയ ദൂരമൊന്നുമില്ല ഇതെല്ലാം ഞാൻ പതിനായിരം ബ്ലോക്ക് തന്നെ കൊണ്ടുവരണമായിരുന്നു നിറഞ്ഞ റൂഫ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രേറ്റ് അങ്ങ് നടന്നു പോയാൽ മതി നീ എന്റെ കൂടെ നല്ല കിടലം ബേസ് എന്റെ ഉണ്ട് നിന്നാ കോബിൾസോ കൂട്ടിനകത്തേ ഇട്ടിരുന്നത് ഒരു കിടലം ബക്കറ്റ് മല എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ബക്കറ്റുമലയുണ്ട് എന്നൊരു വില്ലേജും ഉണ്ട് നമുക്ക് എന്റെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് പിന്നെ ബേസിനകത്ത് മീനു കുട്ടിയുണ്ട് കുക്കുണ്ട് അപ്സുണ്ട് അടിപൊളിയാണ് ബേസ് നീ വ കാണിച്ചു തരാം ഞാൻ തന്നെ സ്ഥലത്തിന്റെ രാജാവ് അവിടുത്തെ വില്ലേജർമാർക്കൊക്കെ അറിയാം എന്റെ പേരൊന്ന് കേട്ടാൽ മതി അവിടെ മുഴുവൻ നിന്ന് വിറക്കിയ സ്ഥലം മുഴുവനും പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വാടന പോയി കൊന്നായിരുന്നു അവനെ തൊട്ട് ഒലൂലില്ല ഒരിക്കലും പോലും ഞാൻ ചാവാ അത ഞാൻ കൊല്ലേയും ചെയ്തു ആ കഥയൊക്കെ ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം അവിടെയുള്ള നീ ഒറ്റാണെന്ന് തോന്നുന്നതാണെങ്കിൽ ഞാൻ പിന്നീട് പോയിട്ട് നിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം നമുക്ക് എന്തെങ്കിലും പേരും കൊടുക്കണം നിങ്ങൾക്ക് നല്ല പേരെന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമറിട്ടാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ആ അവന്റെ ബേസിന്റെ പോട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവന് അങ്ങോട്ടൊന്ന് വലിച്ചു കേറ്റാം എന്താ ഇതിനകത്ത് കയറി കയറിക്കോ കയറിയോ ആ ഓക്കെ അവനെ കയറ്റി വിട്ടിട്ടുണ്ട് പെട്ടെന്ന് പോയിട്ട് വന്നു നമുക്ക് ലീഷ് ചെയ്യാം അവന് എവിടെ പോയി തോന്നി ആ ഓക്കെ അങ്ങനെ നമ്മളൊരു അലൈനെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഞാൻ മീനുകുട്ടിനെ പരിചയപ്പെടുത്തി തരാം ഞാൻ കഴിഞ്ഞിട്ട രണ്ടാം താളാണ് മീനുകുട്ടി ഞാനാണ് മെയിൻ മീനാൾ കാണിച്ചു തരാം മീനുകുട്ടി നോക്കട്ടെ മീനുകുട്ടി ഞാൻ കൊണ്ടുവന്നത് ഇതാണ് അല്ലെ ഇതിനെ പറക്കാൻ പറ്റും ഞാൻ മറ്റേ മാഷനകത്ത് പോയതായിരുന്നു ഞാൻ അവിടെ എത്തിയത് ആ സ്ഥലം മുഴുവൻ നിന്ന് കത്തി ഇവ തീക്കകത്തായി പോയി ഞാൻ പിന്നെ സ്വന്തം ജീവൻ പണയം വെച്ച് തീക്കകത്തോട്ട് ഇറങ്ങി ചാടി എന്റെ ദേഹത്തൊക്കെ തീ പിടിച്ച് ഇവന്റെ ദേഹത്തും തീ പിടിച്ച് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇവനെ അതുകൊണ്ട് അത് പോകുന്ന കഥയൊക്കെ പറഞ്ഞോ മീനിക്കുട്ടി അങ്ങോട്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ് പിന്നെ നീ ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നീ ഇപ്പോഴത്തേക്ക് നമുക്കൊരു പേരൊക്കെ ഞാൻ ഒപ്പിച്ചിട്ട് നിന്നെ വെച്ചിട്ട് എന്തൊന്നും ചെയ്യണം നമുക്ക് നോക്കാം ഇതിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണോ അതൊന്ന് കണ്ടുപിടിക്കണം അങ്ങനെ നമുക്ക് പുതിയൊരു പെറ്റിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹാർട്ട് ഓഫ് ദ സീ എടുക്കാൻ പോയില്ല അത് ഞാൻ ടൈം കിട്ടുമ്പോൾ പൊയ്ക്കോളാം ഇതിനൊന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് ഞാൻ ഒരുപാട് പാട് പെട്ടു ഹാർട്ട് ഓഫ് ദ സീ ഞാൻ പതിയാൊണ്ട് അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ